മാത്രമല്ല അഖീഖ കൊടുക്കാൻ മടിയുള്ളവർ, വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അംഗീകരിക്കാൻ പറ്റാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിർവഹിച്ച് അവസാനം കുഞ്ഞിന് ഒരു വയസ്സ് പൂർത്തിയാകുമ്പോൾ, ഒന്നാമത്തെ വയസ്സ് പൂർത്തിയാകുമ്പോൾ കൂട്ടുകാരെയും സബോർഡിനേറ്റേഴ്സിനെയും സഹപ്രവർത്തകരെയും ഒക്കെ വിളിച്ച് കുഞ്ഞിന്റെ ബർത്ത്ഡേ നടത്താൻ മടിയില്ലാതെ പോയില്ലേ മുസ്ലിം സമൂഹം? ഒന്നാമത്തെ ബർത്ത്ഡേക്ക് വല്ലാത്ത പോലീസുകളുണ്ടെന്ന് കരുതിക്കൊണ്ട് ഒന്നുമറിയാത്ത കുഞ്ഞിന്റെ മുന്നില് കേക്ക് ഉണ്ടാക്കി വെച്ച് അതിലേക്കൊരു മെഴുകുതിരിയും കത്തിച്ചു വെച്ച് ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് കത്തി പിടിപ്പിച്ചു കൊടുത്ത് ആ കുഞ്ഞിന്റെ കൈ പിടിച്ച് കേക്ക് എടുത്തിട്ട് അതേ ചൂതന സാറാക്കളുടേതായ ആചാരങ്ങളെ കടമെടുത്തുകൊണ്ട് ചുറ്റം കൂടി നിന്നിട്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വക്താക്കളെന്ന് ഭീമ പറഞ്ഞുകൊണ്ട് നടക്കുന്ന 21-ാം നൂറ്റാണ്ടിലെ ഉമ്മയും ഉപ്പയും ചുറ്റും കൂടി നിന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞുകൊണ്ട് അതേ ഇസ്ലാമിക സംസ്കാരത്തിൽ അന്യമായ അന്യമത സംസ്കാരങ്ങളെ കടമെടുത്തുകൊണ്ട് മക്കളുടെ ബർത്ത്ഡേ നടത്തി ആഘോഷിക്കുമ്പോൾ ഈ മക്കളുടെ ഭാവി എന്താകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭാവി എന്താകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മഹാനായ അഷ്റഫുൽ ഖൽഖമത്തുള്ളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചതെന്താ? കുല്ലു മൗലൂദി യുലദു അലാ ഫിത്രത്തിൽ ഇസ്ലാം ഫഅബവാഹു ബിയുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് അതേ കുല്ലു മൗലൂദി യുലദു അലാ ഫിത്രത്തിൽ ഇസ്ലാം എല്ലാ കുഞ്ഞുങ്ങളും ഇസ്ലാമിന്റെ പ്രകൃതിയിൽ ജനിച്ചു വീഴുകയാണ്, എല്ലാ കുഞ്ഞുങ്ങളും മുസ്ലിമായിട്ടാണ് ജനിച്ചു വീഴുന്നത്. പിന്നെയോ അവരുടെ മാതാപിതാക്കളുണ്ടല്ലോ, അവരുടെ ഉപ്പയും അവരുടെ ഉമ്മയുമാണ് യുഹവ്വിദാനിഹി അവരെ ചൂതരാക്കി മാറ്റുന്നത്, ഔയുനസ്സിറാനിഹി അവരെ നസ്റാനിയാക്കി മാറ്റുന്നത്, ഔയുമജ്ജിസാനിഹി അവനെ അഗ്നി ആരാധകരാക്കി മാറ്റുന്നത്. പിറന്നു വീണ കുഞ്ഞിന്റേതായ ജീവിതത്തിലൂടെ ഇസ്ലാമികമായ മൂല്യങ്ങളെ എത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിക സംസ്കാരങ്ങളിലൂടെ വളർത്തിക്കൊണ്ടു വരേണ്ടുന്നതിന് പകരം ഒരു വയസ്സായ പിഞ്ഞു കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് അന്യമത സംസ്കാരങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഹൃത്തിടയാഘോഷം പഠിപ്പിച്ചുകൊണ്ട് 40 പഠിപ്പിച്ചുകൊണ്ട് ദോഷമായ അവസ്ഥകളിലൂടെ കടത്തിക്കൊണ്ടു പോകുന്ന ഉപ്പമാരേ ഉമ്മമാരേ, മക്കളെ നാളെ 18-19 വയസ്സാകുമ്പോൾ അന്യം മതത്തിൽപ്പെട്ടവനെ പ്രേമിച്ചുകൊണ്ട് അവരോടൊപ്പം ഒളിച്ചോടുന്നെങ്കിൽ അവന്റെ മതത്തിലേക്ക് ചേരുന്നെങ്കിൽ അഭിപ്രായം ഒത്തു പറയുന്നതും മറന്നുപോകല്ലേ? ഇസ്ലാമിന്റെ പ്രകൃതിയിൽ ജനിച്ചു വീണ പ്രിയപ്പെട്ട മക്കളെ അന്യമതങ്ങളുടെ സംസ്കാരം പഠിപ്പിച്ചവരാരാ? അവരുടെ മാതാപിതാക്കൾ തന്നെയാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുക. എല്ലാ മക്കളും ഇസ്ലാമിന്റെ പ്രകൃതിയിൽ ജനിച്ചു, പക്ഷേ ബർത്ത്ഡേയിലൂടെ 40 തുള്ളിയിലൂടെ എന്ന് മാത്രമല്ല പരമരഹസ്യമായി വിൽക്കേണ്ടുന്നതായ പെൺകുട്ടി പ്രായപൂർത്തിയാകുന്ന നിമിഷത്തെ പോലും നാട്ടുകാരെ വിളിച്ചടിച്ചിട്ട് കെട്ടി പോഷിച്ച് ആഘോഷമായി നടത്തുമ്പോൾ അങ്ങനെയുള്ള സംസ്കാരങ്ങളിലൂടെ പ്രിയപ്പെട്ട മക്കളുടെ പെഞ്ച് ഹൃദയങ്ങളിലേക്ക് അന്യമതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പകർന്നു കൊടുത്തത് ഉപ്പയും ഉമ്മയും തന്നെയാ. നാളെയാ മക്കള് പ്രേമത്തിന്റെ പേരിലും മതം മാറാൻ പോകുമെങ്കിൽ ഒരു ഉപ്പയും ഒരു ഉമ്മയും കരയണ്ട. കാരണം ഈ സംസ്കാരം അവരെ പഠിപ്പിച്ചത് ഉപ്പയും ഉമ്മയും തന്നെയല്ലേ. നമ്മൾ ചിന്തിക്കുക, ഇവിടെയൊക്കെ നമുക്ക് അബദ്ധങ്ങൾ പറ്റിയത് കൊണ്ടാ, ഇവിടെയൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാ, അതുകൊണ്ടൊക്കെ തന്നെയാ നമ്മുടെ മക്കളൊന്ന് വഴികേടിൽ നിന്ന് വഴികേടിലേക്ക് നയിക്കപ്പെട്ടത്.